സംസ്ഥാനത്ത് 13-ാം പഞ്ചവത്സര പദ്ധതിയുടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ പ്ലാനിംഗ് ബോർഡ് യോഗം തീരുമാനിച്ചു. 2 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ വികസനത്തിലേക്ക് നയിക്കുക എന്നതിനാണ് പദ്ധതിയിൽ പ്രഥമ പരിഗണന എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സമ്പൂർണ്ണ പ്ലാനിംഗ് ബോർഡ് യോഗ തീരുമാനങ്ങൾ തിരുവനന്തപുരത്ത് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. LDF സർക്കാർ അധികാരത്തിലെത്തി സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് പുനഃസംഘടിപ്പിച്ച ശേഷമുള്ള സമ്പൂർണ്ണ പ്ലാനിംഗ് ബോർഡ് യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ചേർന്നത്. 13-ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്ന നടപടിക്രമങ്ങൾക്ക് യോഗം അന്തിമ രൂപം നൽകിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പദ്ധതി അടങ്കൽ സംബന്ധിച്ച് അന്തിമ തീരുമാനം 2 മാസത്തിനുള്ളിൽ തന്നെ എടുക്കാൻ കഴിയും. 2 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് ലക്ഷ്യം വെക്കുന്നത്. പദ്ധതിയുടെ വിഭാവനത്തിനായി വിവിധ മേഖലകളിൽ വർക്കിംഗ് ഗ്രൂപ്പുകൾ രൂപീകരിക്കും. ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതിനാൽ കേന്ദ്ര പദ്ധതിയുടെ പ്രായോഗിക വിഷമതകൾ നേരിടേണ്ടി വരില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ നീതി ആയോഗ് ഏറ്റെടുത്ത് നടപ്പാക്കും. ഓരോ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് വ്യക്തമാക്കി. 13-ാം പദ്ധതിയുടെ പ്രഥമ പരിഗണന നമ്മുടെ സംസ്ഥാനത്തെ വലിയ തോതിൽ വികസനത്തിലേക്ക് നയിക്കുക എന്നുള്ളതിനായിരിക്കും. ആ വികസനം എന്നത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ തൊഴിൽ രംഗത്ത് വികസനം വേണം, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ വികസനമാണ് വേണ്ടത്. അത്തരത്തിലുള്ള വികസനത്തിനാണ് മുൻതൂക്കം കൊടുക്കുക. മന്ത്രിമാരായ ഡോക്ടർ തോമസ് ഐസക്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഇ ചന്ദ്രശേഖരൻ, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ, ചീഫ് സെക്രട്ടറി എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.